പാശ്ചാത്യ രാജ്യങ്ങളെ കോടീശ്വരന്മാർ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് ലിമോസിൻ. ശരിക്കും ലിമോസിനുള്ളിൽ ഒരു സ്റ്റാർ ഹോട്ടലിനുള്ളിൽ അല്ലെങ്കിൽ ആഡംബരപൂർണ്ണമായ ഒരു വീടിനുള്ളിലുള്ളതായ എല്ലാ സവിശേഷതകളും ഉണ്ടാവും. ഇത്തരമുള്ള വാഹനങ്ങൾ ഇന്ത്യയിൽ തന്നെ വളരെ കുറവാണ്. എന്നാൽ ഒരു ഫോർഡ് എൻഡവറിനെ 8.5 അടി നീളം കൂട്ടി ഒരു ലിമോസിനാക്കി മാറ്റിയിരിക്കുന്നു തിരുവനന്തപുരം സ്വദേശിയായ ഗോപി. രണ്ടായിരത്തി 2007 മോഡൽ ഫോർഡ് എൻഡവറാണ് 100 ഇഞ്ച് നീളം കൂട്ടി ലിമോസിനാക്കി മാറ്റിയിരിക്കുന്നത്. മുൻപിൽ നിന്ന് നോക്കിയാൽ സാധാരണ ഫോർഡ് എൻഡവറായി മാത്രം നമുക്ക് അനുഭവപ്പെടും. മാറ്റങ്ങൾ മുഴുവൻ അതിൻ്റെ വശങ്ങളിലും ഉൾഭാഗത്തുമാണ്. ഫോർഡിൻ്റെ എസ് യു വി ആയ എൻഡവറിൽ അമേരിക്കൻ സാങ്കേതികത ഉപയോഗിച്ചാണ് ലിമോസിൻ നിരത്തിലിറക്കിയത്. വിദേശ രാജ്യങ്ങളിലെ കോടീശ്വരന്മാർ ഉപയോഗിക്കുന്ന ഈ വാഹനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചെന്നൈയിലെ എക്സിക്യൂട്ടീവ് കോച്ച് ബിൽഡേഴ്സിലാണ്. പഴയ എൻഡോവറിൽ നിന്നും 100 ഇഞ്ച് സ്റ്റെച്ച് ചെയ്ത് നീട്ടിയിട്ടുണ്ട്. ആ സ്റ്റെച്ച് ചെയ്തതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലെല്ലാം ഈ ശരിക്കും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന അതേ മെറ്റീരിയൽ, അതേ സിസ്റ്റപ്രകാരമാണ് ചെയ്തേക്കുന്നത്. സ്റ്റെച്ച് ചെയ്യുമ്പോൾ ഒരു 450 to 500 kg ഭാരം കൂടും. കൂടുമ്പോഴും ആ ഭാരം അറിയാൻ സാധ്യതയില്ല. കാര്യം ഇതിനകത്ത് നിന്ന് പല സീറ്റുകളും ഞങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് ലക്ഷറി സിസ്റ്റമാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. ആഡംബരത്തിന് പിന്നാലെ പോകുന്ന ഇന്നത്തെ തലമുറയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം ലിമോസിനുകൾ എക്സിക്യൂട്ടീവ് കോച്ച് നിരത്തിലെത്തിക്കുന്നത്. ഈ എൻഡവർ ഇവർ നിർമ്മിക്കുന്ന 6-ാമത്തെ വാഹനമാണ്. ഇന്റീരിയർ ഒരു സ്റ്റാർ ഹോട്ടലിൽ കയറിയാൽ എങ്ങനെയാണോ അത്തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഡ്രൈവർ അടക്കം 11 പേർക്കാണ് ഇതിലിരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. ഉൾഭാഗം ഒരു ടച്ച് സ്ക്രീനിൽ നിയന്ത്രിക്കുന്ന സംവിധാനത്തോടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അമേരിക്കൻ സാങ്കേതികതയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സീറ്റുകൾ ആവശ്യമെങ്കിൽ കിടക്കയായും മാറ്റാൻ സാധിക്കും. ഹൈ ഔട്ട്പുട്ട് ACയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 2 LCD മോണിറ്ററുകളാണ് ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. 1 14 ഇഞ്ചും മറ്റത് 10 ഇഞ്ചുമാണ്. ഡിജിറ്റൽ ഹോം തിയേറ്ററാണ് ഇതിൽ. ഡ്രൈവർ ക്യാബിൻ ഇലക്ട്രോണിക്കായി പാർട്ടീഷൻ നടത്താൻ സാധിക്കും. LCD മോണിറ്റർ ഉൾപ്പെടെ താഴേക്ക് മാറുകയും ചെയ്യും. ഡ്രൈവറിനോട് സംസാരിക്കാനുള്ള ഇന്റർകോം സംവിധാനവും ഈ വാഹനത്തിനുള്ളിലുണ്ട്. പൂർണ്ണമായും ഫർണിഷ് ചെയ്ത ബാർ കൗണ്ടർ ചെറിയ ലൈറ്റുകളാൽ ഇലൂമിനേറ്റ് ചെയ്തിരിക്കുന്നു. പുറകുവശത്തായി ഒരു ഫ്രിഡ്ജും ഘടിപ്പിച്ചിരിക്കുന്നു. ഇത്രയും സ്റ്റെച്ച് ചെയ്യുമ്പോൾ കിലോമീറ്ററിന് വ്യത്യാസം വരും. ഇത് ഇപ്പോൾ 12 കിട്ടുന്ന വണ്ടിക്ക് 1 കിലോമീറ്റർ കുറയും, 11 കിട്ടും. പുള്ളിംഗ് പമ്പ് പവർ സെയിമാണ്, ഇഞ്ചിനിലെ ഒരു ചേഞ്ചും വരുത്തുന്നില്ല. പിന്നെ ഈ ഓൾട്ടർനേറ്റർ സിസ്റ്റമായി കൊടുത്തേക്കുന്ന ഇലക്ട്രിക്കലിന് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്ന അത് ഞങ്ങൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് അപ് ടു 140 വോൾട്ട് വരെ കിട്ടത്തക്ക രീതിയിലാണ് ചെയ്തേക്കുന്നത്. കൂടാതെ 2 വാനിറ്റി മിററുകൾ, പുറകു ക്യാബിനിൽ നിയന്ത്രിക്കാവുന്ന AC സ്വിച്ചുകൾ, ഫ്ലാഷ് ലൈറ്റുകൾ എന്നിവയും ഇതിന് ഭംഗി ഏറെ കൂട്ടുന്നു. അമേരിക്കയിലെ എംപയർ കോച്ച് ബിൽഡേഴ്സ് എന്ന കമ്പനിയുടെ സഹകരണത്തോടെയാണ് ഇവർ ലിമോസിൻ നിർമ്മിക്കുന്നത്. ഇത് രൂപമാറ്റം വരുത്തിയപ്പോൾ ഏകദേശം 45 ലക്ഷം രൂപ ചെലവുമായി. ഈ രീതിയിൽ ഇതെത്തിക്കാൻ, പുതിയ വണ്ടിയിൽ നിന്നും ഇതെത്തിക്കാനെ കൊണ്ട് 45 to 60 days, 2 മാസം കൊണ്ട് ഞങ്ങളുടെ കയ്യിൽ
അമേരിക്കൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള മെഷീനറികൾ, എല്ലാ ഫോറിൻ മെഷീനറികളാണ് ഞങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ സ്റ്റാഫൊക്കെ ഈവൻ കുവൈറ്റ്, യു എ അവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള വളരെ പ്രഗത്ഭന്മാരായ വെൽഡേഴ്സും മറ്റുള്ള ഇലക്ട്രോണിക്കിൽ വണ്ടിയുടെ പണി ചെയ്യുന്ന ആൾക്കാരാണ്. ഹുണ്ടായ് ഇന്ത്യൻ നിരത്തിലിറക്കിയ വാഹനങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ ഓട്ടോ ഡോക്ടർ. ഇന്നത്തെ ഓട്ടോ ഡോക്ടർ പോപ്പുലർ ഹുണ്ടായിലെ സർവീസ് എഞ്ചിനീയറായ റോണിയാണ്. 2002 മോഡൽ സാൻഡ്രോ സിപ് ഡ്രൈവ് രാത്രികാലങ്ങളിൽ തനിയെ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം കൂടുന്നു, കൂടാതെ ഹോണിൻ്റെ ശബ്ദത്തിലും വ്യത്യാസമുണ്ടാകുന്നു. എന്താണിതിന് കാരണം? വാഹനത്തിന് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഓൾട്ടർനേറ്റർ എന്നുള്ള ഘടകമാണ്. രാത്രികാലങ്ങളിൽ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം കുറയുന്നു, കൂടാതെ ഹോണിൻ്റെ സൗണ്ടിൽ വ്യത്യാസം വരുന്നു എന്നുള്ളതിൽ നിന്നും ഓൾട്ടർനേറ്ററിലുള്ള നിന്നുള്ള വോൾട്ടേജിൻ്റെ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓൾട്ടർനേറ്ററിൽ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജിനെ നിയന്ത്രിക്കുന്നത് റെഗുലേറ്റർ എന്നുള്ള ഘടകമാണ്. റെഗുലേറ്ററിന് കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് സാധാരണയായി ഇങ്ങനെ കാണുന്നത്. ഓൾട്ടർനേറ്ററിൻ്റെ റെഗുലേറ്റർ റീപ്ലേസ് ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കാം. 2004 മോഡൽ സാൻഡ്രോ സിംഗ് എക്സ്പിയുടെ ക്ലച്ചിൽ കാലമർത്തുമ്പോൾ RPM ഉയരുന്നു. ചില സമയങ്ങളിൽ ഗിയർ ഡൗൺ ചെയ്യുമ്പോഴാണ് ഇത് കൂടുതലായി അനുഭവപ്പെടുന്നത്. എഞ്ചിൻ്റെ എന്തെങ്കിലും തകരാറാണോ? ക്ലച്ചിൽ കാലമർത്തുമ്പോൾ സംഭവിക്കുന്നത് എഞ്ചിനിൽ നിന്ന് പവർ ട്രെയിനിലേക്കുള്ള കണക്ഷൻ വിച്ഛേദിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു RPM വർധനവ് ഉണ്ടാവാറുണ്ട്. 800 മുതൽ 900 RPM വരെ വരികയാണെങ്കിൽ, ഐഡിയൽ സ്പീഡ് വരികയാണെങ്കിൽ അത് നോർമലായിട്ടുള്ള RPM ആണ്. അതിൽ കൂടുതലാവുകയും അത് നിലനിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് അബ്നോർമലായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഐഡിയൽ സ്പീഡ് ആക്ച്വേറ്റർ, PCV വാൽവ് മുതലായുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ത്രോട്ടിൽ പൊസിഷൻ സെൻസറും ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സാധാരണയായി ഐഡിയൽ സ്പീഡ് ആക്ച്വേറ്റർ സ്റ്റക്കായി വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഓവർ റേസിംഗ് കാണുന്നത്. ഐഡിയൽ സ്പീഡ് ആക്ച്വേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹരിക്കാം. സാൻഡ്രോ സിംഗ് XP AC ഇട്ട് ഓടുമ്പോൾ 8 കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്നു, അല്ലാത്ത പക്ഷം 11 കിലോമീറ്ററാണ് ലഭിക്കുന്ന മൈലേജ്. എന്നാൽ എൻ്റെ സുഹൃത്തിൻ്റെ ഇതേ മോഡൽ വാഹനത്തിന് 14-16 കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്നുണ്ട്. മൈലേജ് കൂടുതൽ ലഭിക്കുവാൻ എന്ത് ചെയ്യണം? മൈലേജ് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ, ട്രാഫിക് കണ്ടീഷൻ, ഡ്രൈവിംഗ് ഹാബിറ്റ്സ് അവയിൽ ചിലത് മാത്രമാണ്. എന്നിരുന്നാലും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൂടുതൽ മൈലേജ് ലഭ്യമാക്കാം. ശരിയായുള്ള പ്രഷർ ടയറിൽ നിലനിർത്തുക. കൂടാതെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ടയർ പ്രഷർ കറക്റ്റല്ലേ എന്ന് ചെക്ക് ചെയ്യുക. കുറച്ച് എയർ പ്രഷർ കുറഞ്ഞാലുള്ള ദോഷം കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും അതുവഴി മൈലേജ് കുറയുകയും ചെയ്യും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ശരിയായ സ്പീഡിൽ ശരിയായ ഗിയറിൽ മാത്രം പോവുക. കൂടുതലുള്ള ശരിയായ സ്പീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് സാൻഡ്രോയിലാണെങ്കിൽ up to 10 km/h വരെ ഫസ്റ്റ് ഗിയറിൽ പോവാം. 10-20 km/h സെക്കൻഡ് ഗിയർ, 30-40 ആണെങ്കിൽ ഫോർത്ത് ഗിയറിൽ, 45 and above ആണെങ്കിൽ നമുക്ക് 5th gear ഉപയോഗിക്കാം. അങ്ങനെ കറക്റ്റ് സ്പീഡിൽ കറക്റ്റ് ഗിയറിൽ പോവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മൈലേജ് ലഭ്യമാക്കാം. 5th gear ഉപയോഗം കൂടുതൽ മാക്സിമൈസ് ചെയ്യുക. 5th gear നമ്മൾ കൂടുതൽ കോസ്റ്റ് കോൺഷ്യസ് സ്പീഡിൽ പോയാൽ, അതായത് 50-55 km/h പോയി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം മൈലേജ് ലഭ്യമാക്കാം. അതിൽ കൂടുതലായാലും മൈലേജ് കുറയും, അതിൽ കുറവാണെങ്കിലും മൈലേജ് കുറയും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് മാനുഫാക്ചറിൽ പറഞ്ഞിരിക്കുന്ന ആ പീരീഡുകളിൽ കറക്റ്റായിട്ടുള്ള മെയിൻ്റെനൻസ് നടത്തുക. ഗെറ്റ്സ് പ്രൈമിൻ്റെ ടെസ്റ്റ് ഡ്രൈവും ഫോർഡ് എൻഡവർ ലിമോസിനും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. ഇന്നത്തെ എപ്പിസോഡിനെക്കുറിച്ചും വാഹന സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം ടു ദ പ്രൊഡ്യൂസർ, ഫാസ്ട്രാക്ക്, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ ജില്ല. കൂടാതെ ഫാസ്ട്രാക്കിൻ്റെ കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളും ഞങ്ങളുടെ വെബ്സൈറ്റായ manorama.news.com/fasttrack ലൂടെയും ലഭിക്കും. അടുത്തയാഴ്ച പുതിയ വാഹനവും അവയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.